ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ പ്രധാന വാർത്തകൾ വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആശയവിനിമയം നടത്തും റിസർവ് ബാങ്ക് പുതിയ വായ്പാ നയം പ്രഖ്യാപിച്ചു കായികരംഗത്തെ പരമോന്നത പുരസ്കാരമായ ഖേൽ രത്ന ഇനി മുതൽ ധ്യാൻചന്ദ് ഖേൽ രത്ന എന്നറിയപ്പെടും കേരളത്തിൽ കോവിഡ് നിയന്ത്രണങ്ങൾ സംബന്ധിച്ച സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി രാജ്യത്ത് ഇതുവരെ കോടിയിലധികം കോവിഡ് പ്രതിരോധ വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ പുരുഷ ഗുസ്തിയിൽ ഇന്ത്യയുടെ ബജ്രംഗ് പുനിയ സെമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതികളുമായി ഇന്ന് സംവദിക്കും ഇതോടൊപ്പം വ്യാപാര വാണിജ്യ മേഖലയിലെ പ്രമുഖരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് യോഗം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ആഗോള വ്യാപാരത്തിൽ രാജ്യത്തിന്റെ പങ്കാളിത്തം ഉയർത്തുകയുമാണ് യോഗത്തിന്റെ ലക്ഷ്യം ഇതിലൂടെ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭക മേഖലയിൽ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് കേന്ദ്ര വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും പെഗാസസ് ഫോൺ ചോർത്തൽ കാർഷിക നിയമങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം ലോക്സഭ രാവിലെ സമ്മേളിച്ചപ്പോൾ ഹിരോഷിമയിൽ അണുബോംബ് വിക്ഷേപിച്ചതിന്റെ എഴുപത്തിയാറാം വാർഷികമാണ് ഇന്നെന്ന് സ്പീക്കർ ഓം ബിർള അറിയിച്ചു ലോക സമാധാനത്തിനായി ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വച്ച് സഭയുടെ നടുത്തളത്തിലിറങ്ങി രാജ്യസഭയിൽ ടോക്കിയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ രവികുമാർ ദഹിയെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ് അഭിനന്ദിച്ചു പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ചോദ്യോത്തരവേള തടസ്സപ്പെട്ടു ചോദ്യോത്തരവേളും യു എൻ സുരക്ഷാ സമിതിയുടെ അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച നടക്കുന്ന ഉന്നതതല വെർച്വൽ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും ഇതാദ്യമായാണ് യു എൻ സുരക്ഷാ സമിതിയുടെ യോഗത്തിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷനാകുന്നത് യു എൻ സുരക്ഷാ സമിതിയുടെ ഓഗസ്റ്റ് മാസത്തെ പരിപാടികൾക്ക് അധ്യക്ഷത വഹിക്കുന്നതും ഇന്ത്യയാണ് റിസർവ് ബാങ്ക് പുതിയ വായ്പാ നയം പ്രഖ്യാപിച്ചു റിപ്പോ റിവേഴ്സ് റിപ്പോ കരുതൽ ധനാനുപാത നിരക്കുകളിൽ മാറ്റമില്ല റിപ്പോ നിരക്ക് ശതമാനവും റിവേഴ്സ് ശതമാനവുമായി തുടരും റിപ്പോരും സാമ്പത്തിക വർഷത്തെ ജി ഡി പി വളർച്ച ഒൻപത് ദശാംശം അഞ്ച് ശതമാനമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്തദാസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇന്ത്യൻ സാമ്പത്തിക രംഗം കോവിഡ് രണ്ടാം തരംഗത്തിന്റെ പിടിയിൽ നിന്ന് തിരികെ വരികയാണ് നിലവിൽ പണപ്പെരുപ്പ് സമ്മർദ്ദമുണ്ടെങ്കിലും അത് താൽക്കാലികമാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം രാജ്യം ആസാദിക അമൃത് മഹോത്സവായി ആഘോഷിക്കുകയാണ് ഇതിന്റെ ഭാഗമായി നിരവധി പരിപാടികളാണ് രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്നത് ഗാലൻട്രി അവാർഡ്സ് പോർട്ടൽ സേനാ വിഭാഗങ്ങൾ ബിആർഒ എൻസി തുടങ്ങിയവയുമായി ചേർന്ന് പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും രാജ്യത്തിനുവേണ്ടി വീരമൃത്യു വരിച്ചവർക്കായി നഗരങ്ങളിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കും ഇന്ന് മുതൽ ജമ്മുകശ്മീരിനെ സംബന്ധിച്ച് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ നടത്തിയ പ്രസ്താവന അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ഒഐസിക്ക് അധികാരമോ അവകാശമോ ഇല്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് അരിന്ദ് ബാങ്ചി പറഞ്ഞു നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് സംഘടന വഴങ്ങരുതെന്നും അദ്ദേഹം ജമ്മുകാശ്മീരിൽ സിനിമാ ചിത്രീകരണങ്ങൾക്ക് അനുകൂലമായ ചലച്ചിത്ര നയത്തിന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ തുടക്കം കുറിച്ചു സിനിമാ ചിത്രീകരണം വീണ്ടും സജീവമാക്കുന്നതിന് സഹായകമായ നയമാണ് രൂപീകരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു ഇതിനായി ഒരു ഏകജാലക സംവിധാനം ഏർപ്പെടുത്തിയിട്ടു ജമ്മു കശ്മീരിന്റെ ദൃശ്യഭംഗി പകർത്തിയെടുക്കാൻ ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കളെ ശ്രീ മനോജ് സിൻഹ ക്ഷണിച്ചു പശ്ചിമബംഗാളിൽ ജെഇ ഇ പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ കോളേജുകളിൽ പ്രവേശനം ലഭിക്കുന്നതിനുള്ള പൊതു എൻട്രൻസ് പരീക്ഷയുടെ ഫലമാണിത് കഴിഞ്ഞ മാസം പരീക്ഷ മധ്യപ്രദേശിലെ പ്രധാൻമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആശയവിനിമയം നടത്തും രാവിലെ പതിനൊന്നിന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടക്കുന്ന ആശയവിനിമയത്തിൽ ഗവർണർ മങ്കൂബ്ഭായ് പട്ടേൽ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവരും ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് അസം ത്രിപുര ഹരിയാന ഗോവ എന്നീ സംസ്ഥാനങ്ങളിലെ ഭക്ഷ്യമന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം രാജ്യത്തെ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരമായ ഖേൽ രത്ന ഇനി മുതൽ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന എന്നറിയപ്പെടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത് മേജർ ധ്യാൻചന്ദ് കായിക മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു കേരളത്തിൽ കോവിഡ് നിയന്ത്രണങ്ങൾ സംബന്ധിച്ച സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് ഇറങ്ങിപ്പോക്ക് എന്നാൽ നിയന്ത്രണങ്ങൾ ഒരുമിച്ച് പിൻവലിക്കാനാകില്ലെന്നും ജനങ്ങളുടെ ജീവനും ജീവനോപാധിയും ഒരുപോലെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി കേരളത്തിൽ ആദിവാസി മേഖലയിൽ കൂടുതൽ മെഡിക്കൽ ഒ പി ക്ലിനിക്കുകൾ ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ നിലവിൽ പതിനാറ് മെഡിക്കൽ മൊബൈൽ യൂണിറ്റുകൾ ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്നു പട്ടികവർഗ്ഗ ദിനത്തോടനുബന്ധിച്ച് മറ്റന്നാൾ മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആരോഗ്യ പരിരക്ഷാ ക്യാമ്പയിൻ ആദിവാസികൾക്കായി സംഘടിപ്പിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി അൻപത്തിയൊന്ന് കോടിയിലധികം കോവിഡ് പ്രതിരോധ വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് ഇതുവരെ അൻപത്തിയൊന്ന് കോടിയിലധികം കോവിഡ് പ്രതിരോധ വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇന്നലെ ലക്ഷത്തിലധികം ഡോസുകൾ വിതരണം ചെയ്തു രണ്ട് കോടി മുപ്പത് ലക്ഷം ഡോസുകൾ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പക്കലുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്ത് കഴിഞ്ഞൂറിനിടെ പേർ രോഗമുക്തരായി രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം നിലവിൽ നാല് ലക്ഷത്തി പതിനാലായിരത്തി ഒൻപത് പേർ ചികിത്സയിൽ കഴിഞ്ഞു മരണം കൂടി ഇന്നലെ സ്ഥിരീകരിച്ചതോടെ രോഗ ബീഹാറിൽ പ്രളയക്കെടുതി ശമനമില്ലാതെ തുടരുന്നു പട്ന നളന്ദ ഗ ജില്ലകളിലാണ് സ്ഥിതി രൂക്ഷം താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയതിനെ തുടർന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വ്യോമ നിരീക്ഷണം നടത്തി ടോക്കിയോ ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഇന്ത്യയുടെ ബജ്രംഗ് പുനിയ സെമിഫൈനലിൽ പുരുഷ വിഭാഗം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അറുപത്തിയഞ്ച് കിലോഗ്രാം വിഭാഗത്തിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായ ബജ്റംഗ് പുനിയ സെമിയിൽ കടന്നത് കാർട്ടറിൽ ഇറാന്റെ മോർത്തേസ ഗിയാസിയെയാണ് ബജറംഗ്ജടുത്തിയത് സെമി ഫൈനലിൽ അസർബൈജാന്റെ ഹാജി അലിയേവാണ് ബജ്രിന്റെ എതിരാളി മത്സരം ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല പോരാട്ടത്തിൽ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പൊരുതി തോറ്റു നാലിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബ്രിട്ടനോടാണ് ഇന്ത്യൻ ടീം പരാജയപ്പെട്ടത് ബ്രിട്ടനെതിരെ ശക്തമായ പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത് ടോക്കിയോ ഒളിമ്പിക്സിൽ വനിതാ ഹോക്കിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീമിന് അറിയിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സ് കീഴടക്കുന്ന പ്രകടനമാണ് വെങ്കല പോരാട്ടത്തിൽ രാജ്യം ഏറെ അഭിമാനിക്കുന്നതായും രാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു വനിതാ ഹോക്കി ടീമിനെ പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു ദിനം വർഷങ്ങൾക്ക് മുൻപ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചതിന്റെ ഓർമ്മ ദിവസമാണ് ഇന്ന് അണുവായുധ ഭീകരതയുടെ തുറന്ന സാക്ഷ്യമാണ് ഹിറോഷിമ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് ഇന്ന് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മത്സ്യബന്ധനത്തിന് പോകുന്നതിൽ രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് പോയിന്റ് നഷ്ടത്തിൽ ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി ഇരുപത്തിരണ്ട് പോയിന്റിഞ്ഞ് വ്യാപാരം തുടരുന്നു സ്വർണ്ണവിലയിൽ ഇടിവ് പവന് കുറഞ്ഞ് മുപ്പത്തി അയ്യായിരത്തി രൂപയായി ഗ്രാമിന് വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആശയവിനിമയം നടത്തും റിസർവ് ബാങ്ക് പുതിയ വായ്പാ നയം പ്രഖ്യാപിച്ചു റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകൾക്ക് മാറ്റമില്ല ഇന്ത്യൻ കായികരംഗത്തെ പരമോന്നത പുരസ്കാരമായ ഖേൽ രത്ന ഇനി മുതൽ ധ്യാൻചന്ദ് ഖേൽ രത്ന എന്നറിയപ്പെടും കേരളത്തിൽ കോവിഡ് നിയന്ത്രണങ്ങൾ സംബന്ധിച്ച സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി രാജ്യത്തെ ഇതുവരെ കോടിയിലധികം കോവിഡ് പ്രതിരോധ വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തതായി കേന്ദ്രം ടോക്കിയോ ഒളിമ്പിക്സിൽ കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ പുരുഷ ഗുസ്തിയിൽ ഇന്ത്യയുടെ ബജ്രംഗ് പുനിയ സെമിയിൽ വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം